നാഗ്പൂരിൽ പ്രാദേശിക വാർത്താ ചാനൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന സിദ്ധാർത്ഥ് ചിംനയും ഭാര്യയും ചേർന്നാണ് സ്വന്തം കുഞ്ഞിനെ ഈ വിധം കൊന്നുകളഞ്ഞത്. ഇവർക്ക് 16 5 വയസ്സുള്ള 2 പെൺമക്കളാണ്. മക്കളെയും കൂട്ടി കഴിഞ്ഞ ഗുരു പൂർണിമ ദിവസത്തിൽ തകൽക്കട്ടിലെ ഒരു ദർഗയിൽ ഇവർ സന്ദർശനം നടത്തിയിരുന്നു. പിന്നാലെ കുഞ്ഞിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായെന്ന് ഇവർ പറയുന്നു. ഇതെല്ലാം ബാധ കയറിയതുകൊണ്ടാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് ഒരു സ്വാമിയുടെ ഉപദേശപ്രകാരം ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ ദുർമന്ത്രവാദം നടത്തി കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു. ഈ മർദ്ദന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവർ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കുഞ്ഞ് വലിയ തോതിൽ പരിഭ്രമിച്ച് കരയുന്നതും ആ കുഞ്ഞിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ബഹളത്തിലും ആ വിഷമത്തിലും ഭീതിയിലും കുഞ്ഞിന് മറുപടി പറയാൻ കഴിയാതെ പരിഭ്രമിക്കുന്നതും എല്ലാം കാണാം. ഏതായാലും മർദ്ദനത്തിനൊടുവിൽ കുഞ്ഞ് ബോധരഹിതയെ വീണു. കുഞ്ഞിനെ കൊണ്ട് ആദ്യം ഇതേ ദർഗയിൽ തന്നെ ഇവർ പോയെന്നാണ് പറയുന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചു. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ മരണം ഇവർ ഉറപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ കുഞ്ഞിനെ ഏൽപ്പിച്ച ശേഷം അവിടെ നിന്ന് അവർ കടന്നു കളഞ്ഞു. നേരത്തെ തന്നെ സംശയം തോന്നിയിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, സെക്യൂരിറ്റി ജീവനക്കാർ ഇവർ വന്ന വാഹനത്തിന്റെ ചിത്രങ്ങൾ എടുത്തു വെച്ചിരുന്നു. അതിൽ നിന്നാണ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടുകയും ഇവർ ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിന് കഴിയുകയും ചെയ്തത്. ഡോക്ടർമാർ പോലീസിൽ അറിയിച്ചു. പോലീസ് കേസെടുത്തു. ഈ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് ഇത്തരമൊരു ബുദ്ധി പറഞ്ഞുകൊടുത്ത സ്വാമിയെ, ശങ്കർ ബാബ എന്നയാളെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളെയെല്ലാം ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.